നമസ്കാരം. റാസൽ മന്ത്രക്ക ഫിഷിംഗ് ട്രിപ്പാണ്. ഈ റാസൽ മന്ത്രക്ക ഫിഷിംഗ് ട്രിപ്പിൽ നമ്മൾ മസ്കറ്റിൽ നിന്ന് തുടങ്ങണം. ഞങ്ങൾ ഹരീഷ് ഉണ്ട്, സുലൈമാനുണ്ട്, പിന്നെ രണ്ട് പുതിയ പേരുണ്ട്, ഒരു പുതിയ ആംഗ്ലറുമുണ്ട്, പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ഫ്രണ്ടും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഷെറിയും ദുഃഖത്തിൽ നിന്ന് നമ്മൾ കൂടെ ജോയിൻ ചെയ്യും. പിന്നെ അത് പറയുമ്പോൾ തുടങ്ങാനായിട്ട് ഞങ്ങൾ നമ്മളെ ഇബ്രിയിലേക്കുള്ള ഒരു റോഡുണ്ട്, പുതിയ ടണല് വഴിയാണ്. അതൊക്കെ ജനുവരി 20th അത് ഇനാഗ്രേഷൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു ടണലിൽ കൂടെയാണ് ആദ്യമായുള്ളൊരു യാത്രയാണ് ടണലിൽ കൂടെ. അതൊന്നും നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 1.5 കിലോമീറ്റർ അതിൻ്റെ രണ്ട് ട്രഞ്ചുണ്ട് പറഞ്ഞു. ഏകദേശം 300 മീറ്ററും പിന്നെ പറഞ്ഞു ഒരു 1 കിലോമീറ്ററും 300 മീറ്ററും രണ്ട് ട്രഞ്ച്. അതൊരു പ്രത്യേക അനുഭവത്തിലുള്ളൊരു അല്ല അനുഭവത്തിലുള്ളൊരു യാത്രയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ടണലിൽ കൂടെ ഒക്കെ ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നീറ്റായിട്ടുള്ള ഒരു ട്രഞ്ച് അല്ല ടണൽ തന്നെയാണ് പ്രത്യേക അനുഭവം. അപ്പോൾ ഏകദേശം നമ്മൾ റാസൽ മന്ത്രക്ക ട്രിപ്പിൽ നമ്മൾക്ക് വരുന്നത് ഏകദേശം 660 കിലോമീറ്ററാണ് നമുക്ക് വരുന്നത്. പക്ഷേ ഒരു 7.5 മണിക്കൂർ എന്ന് വെച്ചാൽ നമ്മൾ ദുഃഖത്ത് പോയി, ദുഃഖത്തെത്തിയതിന് ശേഷം അവിടുന്ന് ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ റാസൽ മന്ത്രക്ക പോകും. ദുഃഖം എന്ന് വെച്ചാൽ 76 കിലോമീറ്റർ ഉണ്ട് ദുഃഖത്തിന്. പിന്നെ അവിടെ യാത്ര ചെയ്യാനായിട്ട് ഇപ്പോൾ മസ്കറ്റ് ടു ബിഡ്ബിട്ട് ചെയ്യുന്നു സഹദൽ ക്ഷാമങ്ങളിൽ തിരിഞ്ഞിട്ട് അവിടുന്ന് സിനാവ് കയറി റോട്ടിൽ കയറിയിട്ട് അവിടുന്ന് സിനാവ് ടു മഹൂത്തിലേക്ക് നല്ല റോഡുണ്ട്, ആ റോട്ടിൽ കയറി പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ മഹൂത്ത് ടു ദുഃഖം ഇത്തിരി റോഡ് വീതി കുറവാണ്. പിന്നെ അത് മാത്രമല്ല എഡ്ജുകൾ ഒരുപാട് പൊട്ടിയിട്ടുണ്ട്, കുറച്ച് ഡാമേജ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചൊരു അത്ര നല്ലൊരു റോഡല്ല. പിന്നെ ഇപ്പോഴും വലിയ വണ്ടികൾ, ട്രെയിലർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികൾ, പിന്നെ ഒട്ടകം കഴുതകളും ഒക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടോ, ചെറിയൊരു റിസ്കി റോഡ് തന്നെയാണ്. അപ്പോൾ അത് കൂടുതലും വേഗതയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ളവർക്ക് നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ടണല് ഒരു അതിൻ്റെ അതൊരു ടണലൊരു പ്രത്യേക അനുഭവം തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ തന്നെ അവർ കോടൊക്കെ വെച്ചിട്ടുണ്ട്. 90 കിലോമീറ്ററിലാണ് നമുക്ക് അതിനുള്ളിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ലൈറ്റ് ഓൺ ചെയ്യണം, നമ്മുടെ അവരുടെ നോട്ടീസ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ റാസൽ ഞങ്ങൾ റാസൽ മന്ത്രക്കിലെത്തി അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ട്രാവൽ ചെയ്യാൻ പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നിട്ടല്ലേ എനിക്ക് അങ്ങനെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആദ്യം റാസൽ മന്ത്രക്കിൽ എത്തി, ഞങ്ങൾ 9:30 റാസൽ മന്ത്രക്കിൽ എത്തി. അപ്പോൾ അത് നമുക്ക് കിട്ടിയത് ഒരു കിത്തേ ഷാർക്കാണ്, അത് ചെറുതാണ്, അതുകൊണ്ട് നമ്മളതിനെ റിലീസ് ചെയ്യണം. അത് പിടിച്ച് ഞങ്ങൾ അങ്ങനെ റിലീസ് ചെയ്യണം കിത്തേ ഷാർക്കിന്. സുലൈമാനിക്ക് കിട്ടിയതാണ്, നമുക്ക് മത്തിയിലാണ് കിട്ടിയിട്ടുള്ളത്, മത്തിയിലാണ് അവിടെ ഏറ്റവും കൂടുതൽ വൈറ്റ്. പക്ഷേ പൊതുവേ ഇന്ന് റാസൽ മന്ത്രക്കിൽ വൈറ്റ് വളരെ കുറവാണ്, ഇങ്ങനെയൊന്നല്ല നല്ല വൈറ്റ് കിട്ടും. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു പുതിയ ആംഗ്ലറുണ്ട് ഷൈജു എന്ന് പറയുന്നത്. അപ്പം നമ്മളെ കൂടെ വന്നിട്ടുള്ളൊരു പുതിയ ആംഗ്ലറുണ്ട് ഷിജു, ഷിജു എന്നാണ് പേര്. അപ്പം ആൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളു. അപ്പോൾ ആൾ പുതിയൊരു ആൾക്ക് നമ്മളൊരു ലൈജു നമുക്കുള്ള ആംഗ്ലർ സിനിമ ഭയങ്കര. അപ്പോൾ ആൾ സൈ കുറച്ച് പുതിയ റീലും റോഡും എല്ലാം കൊടുത്തിട്ടുണ്ട്. കുമര സെറ്റ് പവർ നമുക്കുള്ള റീലും എടുത്തേക്കണം, 5500 റോഡും പുതിയ ഒരു റോഡാണ്, നല്ല റോഡ് തന്നെ. അത് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ആൾ കാസ്റ്റ് ചെയ്ത് ആൾക്ക് ഒരു നല്ലൊരു സൈസുള്ളൊരു പെർമിറ്റ് അടിച്ചിരിക്കും, പെർമിറ്റ് ആണെന്ന് തോന്നുന്നു അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആൾക്ക് എക്സ്പീരിയൻസ് കുറവാണ് ഈ വലിയ മീനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള. നമുക്കത് ലാൻഡ് ചെയ്യിക്കാം, ലാൻഡ് ചെയ്യിക്കാം. എനിക്ക് തോന്നുന്നത് പെർമിറ്റ് അത്യാവശ്യം ഒരു 5-6 കിലോ പെർമിറ്റ് ആയിരിക്കും, അത് കിട്ടിക്കൊണ്ടിരിക്കണം. അത്യാവശ്യം
അത്യാവശ്യം നല്ല സൈസുള്ള കർമ്മിറ്റാണ്, അതായത് ഫുൾ മക്കയിലാണ് ആ കർമ്മിറ്റ് അടിച്ചത്. പുതിയ ആൾക്ക് റോഡും റെയിലൊക്കെ ഉദ്ഘാടനം കഴിക്കാൻ പറ്റി, നല്ലൊരു പെർമിറ്റ് തന്നെ കിട്ടിയിട്ടുള്ള അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. സ്വതവേ നൈറ്റിൽ അവിടെ ഞങ്ങൾ ഇന്ന് പോയത് വളരെ വൈറ്റ് കുറവാണ്, നമുക്ക് ഇങ്ങനെ നല്ല മീൻ കിട്ടാറ് നല്ല കിട്ടാറുണ്ടായിരുന്നു. പിന്നെ ഇതിനെ നമ്മൾ സിജുബായി അവർക്ക് അത്യാവശ്യം നമുക്ക് ബ്ലാക്ക് ഉണ്ട്, അതുപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പുതിയ റോഡ്, അതിൻ്റെ ബ്ലേഡ് വൈറ്റ് റാബിറ്റിൻ്റെ 10 ft 20 g to 40 g സിനിമയിൽ ഒരു ചെറിയൊരു പെർമിറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ നമ്മളാ രാവിലെ അപ്പോൾ അവിടെ ഭയങ്കര ലോട്ടേഡായിരുന്നു, അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ ഒരു സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി അവിടെ എത്തി, പക്ഷേ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഏകദേശം ഒരു 200 m താഴേക്ക് ഇറങ്ങണം, പിന്നെ അവിടെ നിന്നൊരു 500 m നടക്കണം. അത്യാവശ്യം നല്ലൊരു സ്പോട്ട്, കണ്ടിട്ട് നല്ലൊരു ഭംഗി കാണുന്നുണ്ട്. ഞങ്ങൾ സാഹസികമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ്, ഇറങ്ങലും അത്ര ബുദ്ധിമുട്ട്, നമ്മൾ അത്യാവശ്യം ഒരേ റോഡും പിന്നെ അത്യാവശ്യം ഉള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബൈറ്റ് എടുത്തിട്ടുണ്ട്, ബൈറ്റും ബോക്സും. ഞങ്ങൾ അത്യാവശ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നല്ല സ്വയം താഴെ നമ്മൾ തറായിക്കൊണ്ടിരിക്കുന്നു. കണ്ടിട്ടൊക്കെ നല്ല സ്പോട്ട് തന്നെയാണ്, ആരും അങ്ങനെ അധികം ആംഗ്ലേഴ്സൊന്നും അവിടെ പോയിട്ടില്ലെന്ന് തോന്നുന്നു. വളരെ കുറച്ച് ബോട്ടിൽസൊക്കെ കിടപ്പുണ്ട്, ക്ലീൻ ചെയ്യാത്ത ബോട്ടിൽസ് അവിടെ കിടപ്പുണ്ട് ഇറങ്ങണ വഴിക്ക്. ഞങ്ങൾ അങ്ങനെ ഒരു കണക്കിന് താഴേക്ക് എത്തി, താഴെത്തി ഇനി എൻഡിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാം. ഏകദേശം നമ്മൾ സമയം ഒരു 7:30 ആയിട്ടുള്ളൂ, 8:30 ആയിട്ടുള്ളൂ ടൈം, രാവിലെയാണ്. അപ്പോൾ രാവിലെ തന്നെയാണ് സ്വതവേ നമ്മൾക്കൊരു അതിൻ്റെ അതോടെ പോയിട്ട് ലൂർ ഫിഷിങ്ങും കൂടെ ചെയ്യണമെന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പോയത്. അപ്പോൾ വളരെ ലോട്ടൈഡാണ്, ഭയങ്കര ലോട്ടൈഡാണ്. ഇനി അവിടെ പോയിട്ട് ലൂർ വർക്ക് ചെയ്യാന്നുള്ളതോ മീൻ ഡെപ്ത് കുറവെന്നുള്ളതെന്ന് അറിയില്ല, അവിടെ ചെന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇനിവേ ഞങ്ങളവിടെ പോയി നോക്കട്ടെ, കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ അധികം ആരും ട്രാവൽ ചെയ്ത് പോയിട്ടുള്ള സ്ഥലങ്ങളല്ല, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ വേണം പോകണമെങ്കിൽ. ഇപ്പോൾ സ്നേഹിക്കോ എങ്ങനെയുള്ള ജീവി ഉണ്ടോ എന്നറിയില്ല. അങ്ങനെ ഞങ്ങളവിടെ എത്തി, അപ്പോൾ അവിടെ എത്തി സുലൈമാനക്ക, നമ്മൾ ആ സുലൈമാനക്ക അംഗം തുടങ്ങി. സുലൈമാനക്ക് യൂസ് ചെയ്യണത് മൂൺഷോട്ട് റോഡാണ്, 906 medium ആണ് റോഡ്. റീല് ആൾ യൂസ് ചെയ്യണത് സെക്കോറോ 5000 ആണ്, ആളെ ലൈൻ വെരിവാസ് ആണ്, വെരിവാസ് സ്പീഡ് 2 ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ലീഡറൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് 50 mm ചേർമൻ്റെ ഒരു ലൈനാണ് ലീഡറായിട്ട് ഉപയോഗിക്കുന്നത്. ഹുക്ക് VM0 9M 6 നമ്മൾ സ്വതവ പെർമിറ്റിനും ഇങ്ങനെയുള്ള മീനുകൾക്ക് നമുക്കൊരു പെർമിറ്റിന് അടിച്ചേക്കണം. അപ്പോൾ ഒരു അത്യാവശ്യം സൈസ് ഉണ്ട്, ഒരു 3 kg എടുത്തുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പെർമിറ്റ് എന്ന് വെച്ചാൽ ഒത്തിരി ഫൈറ്റുള്ള മീനാണ്, ലൈൻ്റെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനെ. ഇനിവേ അത് പെട്ടെന്നൊന്നും നിൽക്കുന്നില്ല, പിന്നെ ലാൻഡ് കഴിച്ച് റോഡിൽ എണ്ണ പൊക്കി എടുക്കണം എന്നാണ്. അതെ, റോഡിൽ എണ്ണ പൊക്കി എടുക്കണം, അത് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒന്നാമത് ആ സ്ഥലം അത്ര സേഫ് അല്ല നിൽക്കാനും പിടിക്കാനായിട്ട്, റോഡിന് ടിപ്പ് ഓടിക്കാം, ടിപ്പ് ഓടിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. എന്നാലും അയാളത് ലാൻഡ് കഴിച്ചുണ്ട്. ആ നമ്മളെ ഷെറിനൊരു എന്തോ ഒരു ബൈറ്റ് കിട്ടിയിട്ടുണ്ട്, എന്താന്ന് നോക്കട്ടെ. ഷെറിൻ്റെ ബൈറ്റ് ഡാൻഡിയായിട്ടുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്, അത്യാവശ്യം നല്ല സൈസ് ഉള്ളതെന്ന് തോന്നുന്നു, വരുന്നുണ്ട്, ബൈറ്റുള്ള മീൻ തന്നെയാണ്.
യെസ് 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 ആ അത് ശാരിയാണ്, ശാരി എംബ്രർ. ഏകദേശം ഒരു ഒരു കിലോ എടുത്തോളൂ, ഒരു കിലോ ഒരു കിലോ എടുത്തുണ്ടാവില്ല. എംബ്രർ ഫിഷ് ശാരി നല്ല ഫൈറ്റുള്ള, അത്യാവശ്യം ഒരു നല്ല ഫൈറ്റുള്ള ഒരു മീൻ തന്നെ ശാരി. Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for me. I've been flying from town to town. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഫിഷിങ്ങിനിടയിൽ നമുക്ക് വീഡിയോസൊന്നും എല്ലാം എടുക്കാൻ പറ്റില്ല.
പിന്നെ കുറച്ച് അതിനിടയിൽ സുലൈമാനിക്കയും മറ്റേ ഫ്രണ്ടും കൂടെയും ഒരു പള്ളിയിലൊക്കെ പോയി. അപ്പോൾ വീഡിയോ എടുക്കാൻ ആളുണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങൾ കുറച്ച് മീൻ കിട്ടിയിരുന്നു. അപ്പോൾ അതിനെ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോസാണ് ഇതിൻ്റെ കൂടെ ഇട്ടിരുന്നത്. പിന്നെ ഒരു കാര്യം ചില ഇടയിലൊന്ന് പറയണത്, ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും നിങ്ങൾ അഭിപ്രായം പറയണം, പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തരണം. അതിൻ്റെ അടുത്ത് പിന്നെ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ ശ്രമിക്കാറുണ്ട് കുറച്ചും കൂടെ നല്ല രീതിയിലാക്കാനായിട്ട്. പക്ഷേ ശ്രമം ഇനിയും തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം, എന്തെങ്കിലും എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് ഒന്ന് ക്ലിയർ ആക്കി തന്നു കഴിഞ്ഞാൽ അത് എനിക്കൊരു ഹെൽപ്പായിരിക്കും. ഞങ്ങളുടെ ഫിഷിങ് ഏകദേശം കഴിഞ്ഞു, ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ്. പക്ഷേ രാസൽ മന്ത്രക്കയിലെ ഫിഷിങ്ങിൻ്റെ ഒരു പ്രത്യേക അനുഭവം എന്ന് വെച്ചാൽ ആ ബീച്ചിൽ നല്ല ശുദ്ധമായ വെള്ളം കിട്ടും. ഒരു ബാത്റൂം പോലെ കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അവിടെ ബീച്ചിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും ആർക്കായാലും അവിടെ കുളിച്ച് എത്ര ടയേർഡായാലും ആ ഒരു ഫ്രഷ്നെസ് കിട്ടും അവിടെ. ഇതാണ് റാസൽ മന്ത്രക്ക ബീച്ച്. അതിൻ്റെ എൻട്രി തന്നെയാണ് ഈ പറഞ്ഞ കുളിക്കാനുള്ളവർ ഉണ്ടായിരുന്നത്. നാട്ടിൽ അവിടെ സ്വദേശികളും വിദേശികളുമായ എല്ലാവരും ഫിഷിങ്ങൊക്കെ കഴിഞ്ഞ് സൂപ്പറായിട്ട് ഇത് കഴിഞ്ഞ് നല്ല ഫ്രഷ് മൈൻഡോട് കൂടി അല്ലെങ്കിൽ ഫ്രഷായിട്ട് തന്നെ നമുക്ക് നാട്ടിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് തിരിച്ച് ഞങ്ങൾ യാത്ര.